ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വിവിധ വിദ്യാലയങ്ങളിൽ പല മതങ്ങളിലുമുള്ള ചിഹ്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഉജ്ജ്വലമായ ഉപനിഷത്ത് വരിയാണ് അസതോമാ സദ്ഗമയ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. സംസ്കൃതത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം. മൃത്യോർമാ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകണം. മധ്യപ്രദേശിലെ ഒരു വ്യക്തി ഈ ഒരു ഉപനിഷത് മന്ത്രത്തിൽ ആത്മീയതയില്ല, മതമില്ല, മതഗ്രന്ഥത്തിൻ്റേതായിട്ടുള്ള ചുവയില്ല, ഏത് വിഭാഗത്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടില്ല, ഏതൊരു ഭാരതീയ അല്ലെങ്കിൽ ലോകഭാഷയിലും പറയുന്ന ഒരു വരിയാണ് അത് സംസ്കൃതത്തിൽ പറഞ്ഞു എന്ന് മാത്രം. തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക്, ആ ഞങ്ങളെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളല്ല, ആരാണോ മന്ത്രം പറയുന്നത് അത്. തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ ആ സ്കൂളിൻ്റെ ബസ്സിൽ ഈ മന്ത്രം എഴുതിയിട്ടുണ്ട്. ആ മന്ത്രത്തിനെതിരെ മധ്യപ്രദേശിലെ ഒരു വ്യക്തി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. ഇത് ഹിന്ദുക്കളുടെ മന്ത്രമാണ്, അത് ഭാരതത്തിലെ 1400 വരുന്ന സെൻട്രൽ സ്കൂളുകളിൽ ആലപിക്കേണ്ടി വരരുത്, എല്ലാ മതത്തിലുള്ളവരും അവിടെ ഉള്ളത് കൊണ്ട്. സുപ്രീം കോടതിയാണെങ്കിൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ജഡ്ജി ആയിരുന്നു എങ്കിൽ അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടേണ്ട ആവശ്യമില്ല. അതിനകത്തെ ഏതെങ്കിലും ഈശ്വര സങ്കല്പമോ ഏതെങ്കിലും രൂപമോ ഭാവമോ ഏതെങ്കിലും പർട്ടിക്കുലർ ജനവിഭാഗത്തെയോ മതവിഭാഗത്തെയോ ഒരു പ്രത്യേക രാഷ്ട്രത്തിലുള്ളവരെയോ ഒരു വർഗത്തിലുള്ളവരെയോ ഒരു നിറത്തിലുള്ളവരെയോ ഒരു ലിംഗത്തിലുള്ളവരെയോ ഒരു പ്രത്യേക വീക്ഷണം വെച്ച് പുലർത്തുന്നവരെയോ ഒരു പന്ഥാവ് ഫോളോ ചെയ്യുന്നവരെയോ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊരു ഭാഷയിലും പറയാവുന്ന തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകണം, ഫ്രം ബാഡ് ടു ഗുഡ്, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഫ്രം ടെൻഷൻ ഫുൾ ലൈഫ് ടു ടെൻഷൻ ലെസ് ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മതമാവുമോ? ഇപ്പം മതമായത് സംസ്കൃതത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഏതാണ്ട് ചില വ്യക്തികൾ കുറച്ച് പൈസയും ഒരു അഡ്വക്കേറ്റും ഉണ്ടെങ്കിൽ ഏതിനെതിരെയും ഇപ്പൊ കോടതിയിൽ പോകാമെന്നുള്ളത്. കോടതിയാണെങ്കിൽ എന്ത് കണ്ടാലും വലിച്ചുവാരി അകത്തേക്ക് എടുക്കുന്ന ഒരു പ്രത്യേക സംവിധാനമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ വല്ലതുമാണെങ്കിൽ അത് വളരെ സന്തോഷത്തോടുകൂടി എടുക്കുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും കോടതിയുടെ വ്യവഹാരങ്ങൾ കാണുന്നത്. ഈ നാടിൻ്റെ സംസ്കാരത്തിനെതിരെ ഉള്ളതാണെങ്കിൽ അവർക്ക് കൂടുതൽ എതിർക്കാൻ താല്പര്യമുള്ളതുപോലെ ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ദൂരെ മാറി നിന്ന് വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകേണ്ടത് ഹിന്ദുക്കളുടെ മാത്രം ആഗ്രഹവും ഉദ്ദേശവുമായ സ്ഥിതിക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകേണ്ടതും ഹിന്ദുക്കളുടെ മാത്രം ലക്ഷ്യവും മാർഗവുമായ സ്ഥിതിക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പോകേണ്ടതും ഹിന്ദുക്കളുടെ മാത്രം രീതിയായ സ്ഥിതിക്ക്, ഈ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഒരു 15 കൊണ്ട് ഇപ്പോൾ ഉള്ള 3.5 കോടി കേസുകൾ കൂടാതെ ഇങ്ങനെ ഓരോന്നും എടുത്ത് നല്ല രീതിയിൽ ഭാരം ഉണ്ടാക്കി കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തില്ല എന്നും പറഞ്ഞ് ഭരിക്കുന്നവരുടെ മെക്കെട്ട് കയറാൻ മാത്രം പഠിച്ച ഒരു പ്രത്യേക വിഭാഗം ആയി മാറിയിരിക്കുന്നു. സാമാന്യമായിട്ടുള്ള ചിന്താരീതി ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. വെറും സന്ദേശം മാത്രമാണ്, അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി എന്ന കാരണത്താൽ അത് വർഗീയമാവുക അല്ലെങ്കിൽ അത് മതാന്ധതയുടെ ഭാഗമാവുക എന്നുള്ളത് സാമാന്യ രീതിയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കോടതി ഇങ്ങനെയൊക്കെ എടുക്കുകയും അതിനെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇടുകയും ഇനിയൊരു 15 അതിൻ്റെ പുറകെ ആൾക്കാർ നടക്കേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ
പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികളും ചില സ്ഥാപനങ്ങളും എല്ലാം ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് വേദന തോന്നാറുണ്ട്.